നമസ്കാരം തിരുവനന്തപുരത്തെ ഏകദിനം കുളമാക്കിയതിന് പിന്നിൽ കൊച്ചിയിലെ സ്റ്റേഡിയം മോഹമാട് എന്ന വാദം ശരിവെച്ച് പത്രപരസ്യം കൊച്ചിയിൽ സ്ഥലം വാങ്ങാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ താല്പര്യപത്രം ക്ഷണിച്ചു അടുത്ത മാസം ഇരുപത്തിയെട്ടിന് മുൻപ് താല്പര്യപത്രം നൽകണമെന്നാണ് പരസ്യത്തിലുള്ളത് എറണാകുളത്ത് മുപ്പത് ഏക്കർ വരെ വാങ്ങാനാണ് നീക്കം നേരത്തെ കൊച്ചിയിൽ ചതുപ്പ് നിലം വില കൊടുത്തു വാങ്ങി സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള ശ്രമം വിവാദത്തിലായിരുന്നു അന്ന് പാതി വഴിക്ക് നടക്കാതെ പോയതാണ് കൊച്ചിയിലെ സ്റ്റേഡിയം കാര്യവട്ടത്തെ അവസാന ഏകദിനത്തെ വിവാദങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങൾ മറനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു സംഭവിച്ചത് മറിച്ചും കേരളം കഴിഞ്ഞ ദിവസം ദുർബലരായ പോണ്ടിച്ചേരിയോട് തകർന്ന് പുറത്തുമായി ഇതിനടുത്ത ദിവസമാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള പരസ്യം നൽകുന്നതും വെറ്ററൻ താരങ്ങളായ സച്ചിൻ ബേബിക്കും രോഹൻ പ്രേമിനും ജലജ് സക്സേനയ്ക്കും അല്ലാതെ ആർക്കും ഈ സീസണിൽ തിളങ്ങാനായില്ല നല്ല കളിക്കാരുടെ ആത്മവിശ്വാസം തകർത്ത് അവരെ ഫോം ഔട്ടാക്കുന്നതും കണ്ടു അങ്ങനെ രഞ്ജി ട്രോഫിയിൽ നിന്ന് പുറത്താകുന്ന കേരളം പുതിയ സ്റ്റേഡിയം നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് കേരള ക്രിക്കറ്റിനെ നയിക്കുന്നത് ജയേഷ് ജോർജാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രമുഖൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയാണ് ബിനീഷും ജയേഷും ചേർന്നാണ് കോടികൾ സ്റ്റേഡിയത്തിന് മുന്നിട്ടിറങ്ങുന്നത് കോടിക്കണക്കിന് രൂപ ഇതിനായി ചെലവാക്കേണ്ടി വരും സ്റ്റേഡിയം യാഥാർത്ഥ്യമായാൽ കേരള ക്രിക്കറ്റിന്റെ ആസ്ഥാനവും കൊച്ചിയിലേക്ക് മാറും കാര്യവട്ടത്തെ കളി ഞായറാഴ്ച പോലും ടിക്കറ്റ് എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയുണ്ടായി ഉണ്ടായി പട്ടിണിക്കാർ കളി കാണാൻ വരേണ്ട എന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശവും ഇതിന് കാരണമായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കളി കാണാൻ എത്തുന്നവരെ പരിഹസിച്ച മന്ത്രിക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതികരിച്ചു പോലുമില്ല ഇതിന് കാരണവും തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പെരുമയെ തകർക്കാനുള്ള കൊച്ചി ലോബിയുടെ മനസ്സാണ് ടിക്കറ്റ് എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയും ഉയർന്ന നികുതിയും എല്ലാം ബി സി സി ഐ ശ്രദ്ധിച്ചിരുന്നു ഇതിനൊപ്പമാണ് പട്ടിണി വിവാദം ഈ സാഹചര്യത്തിൽ അത്തരം വേദികൾക്ക് പിന്നീട് കളി അനുവദിക്കുമ്പോൾ ബി സി സി ഐ രണ്ടു തവണ ചിന്തിക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ വേദിയാകാനുള്ള തിരുവനന്തപുരത്തിന്റെ മോഹത്തിന് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ കാര്യവട്ടത്തെ ശ്രീലങ്കയുടെ വരവ് ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ തുടങ്ങിയ വമ്പൻ താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കാണികൾക്ക് താല്പര്യം കൂടേണ്ടതുമാണ് പക്ഷെ ഞായറാഴ്ച കളി വന്നിട്ടും ദൃശ്യമല്ല അതിന് ശേഷം ഇന്ത്യയുടെ ഏകദിനത്തിനെല്ലാം മറ്റ് ഗ്രൗണ്ടുകളിൽ കാണികൾ തിങ്ങി നിറഞ്ഞു സാധാരണ കാര്യവിട്ടത് കളിവന്നാൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട് ഇത്തവണ അതിനാണ് മാറ്റം വരുന്നത് ഇതോടുകൂടി തിരുവനന്തപുരത്തിന് പകരം കൊച്ചിയിൽ ഗ്രൗണ്ട് എന്ന ആഗ്രഹം വീണ്ടും കെ സി എ മുന്നോട്ടുവച്ചു ഇതിനുവേണ്ടിയായിരുന്നു കായികമന്ത്രി അബ്ദുറഹ്മാൻ ഇറക്കിയിട്ടുള്ള പട്ടിണി പ്രയോഗം എന്ന് നേരത്തെ വിമർശമുയർന്നിരുന്നു പട്ടിണി കിടക്കുന്നവർ ക്രിക്കറ്റ് കളി കാണാൻ വരയേണ്ട എന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് മത്സര ടിക്കറ്റിന്റെ വിനോദ നികുതി അഞ്ചു ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി സർക്കാർ ഉയർത്തിയത് സംബന്ധിച്ചാണ് മന്ത്രിയുടെ വിവാദ പരാമർശം എത്തിയത് നികുതി കുറയ്ക്കണമെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് കളി കാണുന്നവരെ അപമാനിച്ച മന്ത്രി എത്തിയത് കോംപ്ലിമെന്ററി പാസിൽ കളി കാണുന്നവർ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്തവരെ കളിയാക്കി എന്നതാണ് പരിഹാസം മന്ത്രിയെ ന്യായീകരിക്കാൻ സി പി എമ്മിന് പോലും പൂർണ്ണമായും സാധിച്ചില്ല എന്നാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വിമർശവും ഉയർത്തിയില്ല പിന്നീട് പണമില്ലാത്തവർ സ്റ്റേഡിയത്തിലെത്തി ക്രിക്കറ്റ് മത്സരം കാണേണ്ട എന്ന വിവാദ പ്രസ്താവനയിൽ വിശദീകരണവുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ തന്റെ രംഗത്തുമെത്തി തെറ്റിദ്ധാരണയാണ് ഇതെന്നും അത് മാറ്റട്ടെ എന്നുമാണ് മന്ത്രി പ്രതികരിച്ചത്